ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നേക്കുന്നത്, ഇന്ന് ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിലേക്ക് പോയി. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗ്രൗണ്ട്. അവിടെ എല്ലാ കുട്ടികളും വന്ന് ഫുട്ബോളും പല പല കളികളൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണത് അവിടെയാണ്. ആൺകുട്ടികൾ കളിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാനും മോളും കൂടെ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ചാമ്പ മരത്തിൽ നിറയെ ചാമ്പൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ ചാമ്പക്കയൊക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു നാടൻ ചാമ്പയാണ്, ബഡ്ഡിംഗ് ഒന്നുമല്ല. ഇത് ചെറിയൊരു കമ്പ് നട്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൽ നിറയെ ചാമ്പൊക്കെ ഉണ്ടായി തുടങ്ങി. ചാമ്പക്കെല്ലാം പറിച്ച് അവിടെ ഗ്രൗണ്ടിൽ കളിക്കുന്ന കുട്ടികൾക്കെല്ലാം അത് ഷെയർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞങ്ങളൊരു ഈവനിങ് വാക്ക് പോകാമെന്ന് വിചാരിച്ചു. വേറെ ഇങ്ങോട്ടുമല്ല, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ട്, അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും തൊട്ടടുത്ത് തന്നെ ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൽ 50 വില്ലകൾ വരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്. നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണിത്. പ്രായപരിധി ഇല്ലാതെ എല്ലാവർക്കും വരാൻ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണിത്. ഇവിടെ കൂടുതലായിട്ട് വരുന്നത് കോളേജ് സ്റ്റുഡൻസ്, സ്കൂൾ സ്റ്റുഡൻസ്, അതുപോലെ തന്നെ കപ്പിൾസ്, അങ്ങനെ എല്ലാവർക്കും വരാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ വ്യൂ ഉണ്ട് ഇവിടെ. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നാണല്ല സാധാരണ പറയാറ്. ഞങ്ങളധികമൊന്നും ഇങ്ങോട്ടൊന്നും വരാറൊന്നും ഇല്ലെങ്കിലും വല്ലപ്പോഴൊക്കെ വരാറുണ്ട്. പക്ഷേ പുറമേ നിന്ന് ഒരുപാട് പേര് ഇവിടെ വരണുണ്ട്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തുമ്പിച്ചാൽ തടാകത്തിലെ താമരയും ആമ്പലും, നിറയെ ആമ്പലും താമരയുമാണ്. ഇവിടെ വരുന്ന ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ അവൈലബിൾ ആണ്. അവിടെ നെല്ലിക്ക ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത്, ക്യാരറ്റ്, പൈനാപ്പിൾ, അങ്ങനെ പല വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കപ്പലണ്ടി, ദോശ, ഓംലെറ്റ്, ജ്യൂസ്, ഡ്രിങ്ക്സ്, ചായ, കോഫി, പലതരത്തിലുള്ള ബജികൾ, അതുപോലുള്ള ഐറ്റംസുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു വ്യൂ ആണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ, താങ്ക് യു.